നമസ്കാരം, 8@10 സ്വാഗതം. മാസങ്ങളായി കൊല്ലം ചാത്തന്നൂർ മേഖലയിൽ ഭീതി പരത്തിയ കരടി ഒടുവിൽ കെണിയിലായി. തിരുവനന്തപുരം പള്ളിക്കുളം നവായിക്കുളത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി വീണത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭാര്യ മെലാനിയ ട്രംപിനും കോവിഡ് സ്ഥിരീകരിച്ചു. ഇരുവരും ക്വാറന്റീനിലാണ്. രോഗം സ്ഥിരീകരിച്ചതായി ട്രംപ് തന്നെയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. കഴിഞ്ഞ 5 വർഷവും സർക്കാർ പരാജയപ്പെട്ടുവെന്നതിന്റെ കുറ്റസമ്മതമാണ് 100 ദിവസം കൊണ്ടുള്ള ജോലി വാഗ്ദാനമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി MP. സർക്കാരിനെതിരായുള്ള സമരങ്ങളെ 144 പ്രഖ്യാപിച്ച് നേരിടാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഓർമ്മകളിൽ ചെന്നൈയിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ വികാരാധീനയായി ഗായിക KS ചിത്ര. SPB തനിക്ക് ഗുരുതുല്യനായിരുന്നുവെന്നും തെലുങ്ക് തമിഴ് ഭാഷകൾ പഠിച്ചെടുക്കാൻ അദ്ദേഹം തന്നെ സഹായിച്ചുവെന്നും ചിത്ര പറഞ്ഞു. അനീതിക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ലോകത്ത് ആരെയും താൻ ഭയക്കില്ല, അസത്യത്തിനെതിരായ പോരാട്ടത്തിൽ എന്തും സഹിക്കുമെന്നും ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സുപ്രീംകോടതിയെ സമീപിച്ചു. ലോക്ഡൌണിൽ കുടുങ്ങിയ സിനിമാ കാഴ്ചകൾ വീണ്ടെടുക്കാൻ കൊച്ചിക്കാർക്ക് പുതിയ ദൃശ്യാനുഭവമൊരുക്കി ഡ്രൈവ് ഇൻ സിനിമ. നിങ്ങളുടെ കാറിൽ തന്നെ ഇരുന്ന് ദൃശ്യത്തിന്റെയും ശബ്ദത്തിന്റെയും മികവോടെ സിനിമ അനുഭവിക്കാം. എനിക്ക് ആരും ഐഫോൺ തന്നിട്ടുമില്ല, ഞാൻ ആരിൽ നിന്നും ഐഫോൺ സ്വീകരിച്ചിട്ടുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലുണ്ടായിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാറിന്റെ ശരീരത്തിൽ പുഴുവരിച്ച സംഭവത്തിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഇതോടെ 8-10 ന്യൂസ് സമാപിക്കുന്നു. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നല്ലതല്ലേ? എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.